ऐसा देते थे ऐसे നമുക്ക് അൽബേനിയയുടെ സോക്കർ ജേഴ്സി ഒന്ന് മേടിച്ചാലോ, അതിട്ടിട്ടാവും ഇന്നത്തെ ബാക്കി വ്ളോഗ് എന്ന് വിചാരിക്കുന്നത്. നോക്കട്ടെ സോക്കർ ജേഴ്സിക്ക് എന്താ റേറ്റ് നോക്കട്ടെ. ഹായ്, ഹലോ, ഹലോ, വെൽക്കം, താങ്ക് യു. You have a soccer jersey, Albania? Soccer, soccer? Football? Psh. Football, soccer, yes. 1,500 lek. 1,500? Yes. Not 2,000, 1,500. Be okay? Maybe not okay. I want to try it. I have to call my... That Albania is soccer jersey. Soccer jersey is red and black color. ഇത് കൂടാതെ ഒരുപാട് സാധനങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്. നമുക്ക് റാക്കി കാണാം, മദർ തെരേസയുടെ ഫോട്ടോ. മദർ തെരേസ ഞാൻ നേരത്തെ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞിരുന്നു, ഇവിടെ ഒരു പോപ്പുലർ ആയിട്ടുള്ള ഒരു ഐക്കണാണ്. നോബൽ സമ്മാനം നേടിക്കൊടുത്ത ഈ രാജ്യത്തിന് വേണ്ടി നോബൽ സമ്മാനം നേടിയിട്ടുണ്ട്. വില പേശി നോക്കട്ടെ, ഏകദേശം 1,000 രൂപയാണ് ഇതിന് പറയുന്നത്. വില പേശിയിട്ട് എത്ര കിട്ടും നോക്കട്ടെ. 1,500. I don't remember the name. I don't remember the name as well. ഞാനും ഫുട്ബോൾ അൽബേനിയൻ ഫുട്ബോൾ ഒന്നും കാണാറില്ല, പക്ഷെ അൽബേനിയൻ ഇതാണ് ജേഴ്സി. അപ്പൊ ഇനി അങ്ങോട്ടേക്ക് ഇത് ഇട്ടിട്ട്. ഐ എം നോട്ട് ഫാൻ ഓഫ് ഫുട്ബോൾ, ഐ ജസ്റ്റ് ലൈക്ക് ദ ജേഴ്സി, നൈസ് കളർ, റെഡ് ബ്ലാക്ക്, എവരിതിങ്. ഡു യു നോ ഇന്ത്യ? ഇന്ത്യ, യെസ് ഐ നോ, ബട്ട് ഐ ഹാവ് നെവർ ബീൻ. യു ഹാവ് ബീൻ ദ ഇന്ത്യ? നോ. മദർ തെരേസ വാസ് ദേർ? യെസ് ഐ നോ, മദർ തെരേസ ഈസ് ഫ്രം കൽക്കട്ട. She come Calcutta. She works in Calcutta, but she is from Macedonia. Macedonia. Albanian Skopje. Part of Macedonia. Yeah, you know? before. People of Albania. Before, yeah. Okay. No need back. This is okay. No need, very good. ecologic. Yeah. How did you say in Indian language, thank you? Nanni. സോവിയറ്റ് കാലത്തെ ബിൽഡിങ് ഇപ്പോഴും ഉണ്ട്. അതുപോലെ അന്നത്തെ തിറാനയിലെ ഏറെക്കുറെ എല്ലാ ബിൽഡിങ്ങുകളും ഇതുപോലെയായിരുന്നു. പിന്നീട് ഇപ്പോൾ ഈ അടുത്ത കാലത്താണ്, ഞാൻ നേരത്തെ പറഞ്ഞു, ഈ അടുത്ത കാലത്താണ് കുറച്ച് കളർഫുൾ ആയിട്ടുള്ളതും പുതിയതായിട്ടുള്ള ബിൽഡിംഗ് ഒക്കെ വന്നത്. ആ ഒരു സോവിയറ്റ് കാലത്തെ ബിൽഡിംഗ് ആണ് ഈ കാണുന്നത്. ഈ ഒരു ക്ലോക്ക് ടവറിൻ്റെ മുകളിൽ നിന്നൊരു വ്യൂ പോയിന്റ് ഉണ്ട്. നമുക്ക് തിരാന നഗരത്തിൻ്റെ നല്ല കിടിലും കാഴ്ചകളാണ്. അതിൻ്റെ അകത്തേക്കൊന്ന് കയറി നോക്കട്ടെ എന്താ സംഭവിക്കുന്നത്. 1822 കാലഘട്ടത്തിൽ. ഹലോ, ഹലോ, അറബി. ഈ ഒരു ക്ലോക്ക് ടവറിന്റെ ഫ്രണ്ടിലാണ്, 1822 ബിൽഡ് ചെയ്ത് ഏകദേശം 200 വർഷം പഴക്കമുള്ള ക്ലോക്ക് ടവറാണ്. പിന്നീട് ഒരു 100 വർഷം കഴിഞ്ഞിട്ട് ചെറിയ രീതിയിലൊന്ന് ഇതിനെ പുതുക്കി പണിത്. അപ്പം ഇതിന്റെ മുകളിലൊരു വ്യൂ പോയിന്റ് ഉണ്ട്. നമുക്ക് ആ വ്യൂ പോയിന്റ് നോക്കിയിട്ടുണ്ടെങ്കിൽ മെയിൻ ആയിട്ടുള്ള സ്കന്ദബർഗ് സ്ക്വയറും ഈ മോസ്കിന്റെ മിനാരവും ഈ ഒരു മോസ്കും എല്ലാം കാണാം. ഓക്കേ, ഓക്കേ, ഓൾറൈറ്റ്, ഓക്കേ, ദിസ് ഈസ് ദ ഫസ്റ്റ് വൺ, ഓൾഡ് വൺ. Okay, that's nice, that's nice. So how old is this mosque actually? 200 years. Okay, okay. How much? 200. Okay, perfect. Kulta, I no visit. Only listen. Only okay. Listen. Okay. Only listen. The people, it's more kindly. Uh-huh. When I talking, when visit Tirana, mm-hmm.
special clock tower. More friendly, more kindly. You know Mother Teresa. Mother was Teresa. Calcutta. Calcutta, Mother, India. Yeah, Mother Teresa. She was there long time. Long time. She, she's from Albania. I know, she born yeah, in Skopje. She's a Skopje, born at the Albania citizen. Have a statue in India. Calcutta. India, yes, 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 yes. Okay, okay, okay. All the no, 92 steps. Okay. 92. Please, after the visit, only close the joint. Sure, sure. Okay, sure. Thank you. ഏകദേശം 92 സ്റ്റെപ്പുകൾ ഉണ്ടെന്നാണ് പറയുന്നത്. ഇതിന്റെ മുകളിലൂടെ ഇതുപോലെ 92 സ്റ്റെപ്പ് ഈ പഴയ ക്ലോക്ക് ടവർ. ഞാൻ സൺഗ്ലാസ് എന്തിനിട്ട് പറയുമ്പോലെ പഴയ ക്ലോക്ക് ടവർ ആണ്. അപ്പോ ഇതിന്റെ ശരി ഇത് താഴേക്ക് നോക്ക്. ഒരാൾക്ക് ഏകദേശം 150 രൂപയാണ് ഇതിന്റെ മോളിൽ നിന്നുള്ള ഇതിലേക്കുള്ള എൻട്രി. എന്തുകൊണ്ടോ ടൂറിസ്റ്റ് നല്ല ലോക്കൽസ് പോലും ഇതിലേക്ക് വരുന്നില്ല. ഇപ്പൊ നമ്മൾ മാത്രമേ ഉള്ളൂ മോളിലേക്ക് കയറുന്നത്. അപ്പൊ അവര് 92 സ്റ്റെപ്പ്, 92 എന്ന് പറഞ്ഞാൽ നല്ല ഫീൽ ഉണ്ട് കേട്ടോ. താഴേക്ക് നോക്കി അവിടുന്ന് കയറി വന്നാ നല്ല ഉയരത്തിലാ സംഭവം. അതുകൊണ്ട് തിറാനയുടെ കിഡിലൻ റൂഫ് ടോപ്പ് വ്യൂ നമുക്ക് ഇവിടുന്ന് കിട്ടും. ഞാൻ കാണിച്ചു തരട്ടെ. റെഡി, 1, 2, 3. Yes. ഏത്തമ്പെ മോസ്ക്, അവിടുന്ന് അപ്പുറത്ത് ആ കാണുന്നതാണ് നമ്മളെ സ്കന്ദബർഗ് സ്റ്റാച്യു, സ്കന്ദബർഗ് സ്ക്വയർ, തിറാനയുടെ കൾച്ചറൽ സെൻറ്റർ, നമ്മുടെ അൽബേനിയയുടെ ഒരു വലിയൊരു ഫ്ലാഗ് കാണാം, ഒരു തിറാനയുടെ ഇൻ്റർനാഷണൽ ഹോട്ടൽ ഉണ്ട് അവിടെ. വാവ്, അവിടെ ഒരു ചർച്ച് കാണാം മൗണ്ടെയ്ൻസ് ബാക്ക്ഡ്രോപ്പിൽ. സൂപ്പർ. ഈ ഒരു മോസ്കിനെ പറ്റി ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. മതം, ഇവിടുത്തെ റിലീജിയൻ കംപ്ലീറ്റ്ലി ബാൻ ചെയ്തിരുന്ന സമയത്ത് ആളുകൾക്ക് ഈ ഒരു മോസ്കിൽ വന്നിട്ട് പ്രാർത്ഥിക്കാനോ ഒന്നിനുള്ളൊരു അവസരം ഇല്ലായിരുന്നു. എൻവർ ഹോജ എന്ന് പറയുന്ന സ്വേച്ഛാധിപതി എല്ലാം ബാൻ ചെയ്തിരുന്നു. ഇവർ റിലീജിയൻ പ്രാക്ടീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 6 വർഷത്തെ ശിക്ഷയാണെന്ന് കൊടുത്തുകൊണ്ടിരുന്നത്. അന്ന് ഇതിനു മുന്നിൽ ഈ കമ്മ്യൂണിസം പൊട്ടിത്തകർന്നപ്പം, USSR ഇവിടെ നിന്ന് വിട്ടപ്പം, ഇതിനു മുന്നിൽ 10,000 ആൾക്കാരാണ് തടിച്ചുകൂടിയത്. ഇവിടെ വന്നിട്ട് നമസ്കരിക്കാനും അല്ലെങ്കിൽ അതിനെതിരെ മതം നിരോധിച്ചതിനെതിരെ പ്രതിഷേധിക്കാനും മറ്റുമൊക്കെ. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലാൻഡ്മാർക്കാണ് അൽബേനിയയുടെ ചരിത്രത്തെ സംബന്ധിച്ച്. തിറാന നഗരത്തിൻ്റെ പ്രധാനപ്പെട്ട എല്ലാ സ്കൈ സ്ക്രൈപ്പേഴ്സും നമുക്കിവിടെ കാണാൻ പറ്റും. ബാക്ക്ഡ്രോപ്പിൽ മൗണ്ടെയ്ൻസ്, ഈ പഴയ സോവിയറ്റ് കാലഘട്ടത്തിലെ കമ്മ്യൂണിസ്റ്റ് കാലഘട്ടത്തിലെ ബിൽഡിങ്ങുകൾ, അപ്പാർട്ട്മെന്റ്, പുതിയ കാലഘട്ടത്തിലെ ബിൽഡിങ്, അങ്ങനെ എല്ലാ കാഴ്ചകളും നമുക്ക് ഇതിൻ്റെ മുകളിൽ കാണാൻ പറ്റും. ഇപ്പം ഞാൻ പറഞ്ഞില്ല, പുതിയ തിറാനയുടെ മുഖം മാറിയിരിക്കും, നമുക്ക് വിസിബിളാണ്. ഇവിടെയൊക്കെ നട്ടുപിടിപ്പിച്ചിരിക്കുന്ന ചെടികളും കാര്യങ്ങളും മരങ്ങളും എല്ലാം തന്നെ നമുക്ക് കാണാൻ പറ്റും. പണ്ടൊന്നും ഇത്ര പച്ചപ്പൊന്നും ഈ നഗരത്തിനില്ലായിരുന്നു. ഈ അടുത്ത കാലത്താണ് പുതിയ സർക്കാരും ഈ കമ്മ്യൂണിസം ഒക്കെ ഇവിടുന്ന് പോയ ശേഷമാണ് ഇത്തരത്തിലുള്ള ഒരു ഡിഫറൻസും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നത്, വിച്ച് ഈസ് ഗുഡ്. ഇൻഫാക്ട് ഐ മീൻ ഈ ഒരു സിറ്റി കംപ്ലീറ്റ്ലി മാറിക്കഴിഞ്ഞ്. 90s ഈ ഒരു സിറ്റി വിസിറ്റ് ചെയ്തിട്ടുള്ള ഒരാൾ ഈ സമയത്ത് വരുമ്പം ആ ഒരു ഡിഫറൻസ് എന്തായാലും ഈസി ആയിട്ട് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റും, അറിയാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. പിന്നീട് ഞാൻ പോയത് അൽബേനിയയിലെ തിറാനയിലെ ഒരു ചരിത്ര സ്മാരകത്തിലേക്കാണ്, ഏത്തമ്പെ മോസ്ക്. ഈ പള്ളിക്കകത്തേക്ക് കയറാൻ യാതൊരു വിധത്തിലുള്ള ഫീയോ കാര്യങ്ങളോ ഒന്നുമില്ല. സൗജന്യമായിട്ട് ഏതൊരു സഞ്ചാരിക്കും ഈ പള്ളിക്കകത്തേക്ക് കയറാവുന്നതാണ്. 1791 ഈ പള്ളിയുടെ കൺസ്ട്രക്ഷൻ ആരംഭിച്ചത്. പിന്നീട് 35 വർഷമെടുത്തിട്ടാണ് ഈ പള്ളി പൂർണ്ണമായിട്ടും ഈ ഒരു രൂപത്തിലേക്ക് മാറ്റിയത്. അതിനുശേഷം കമ്മ്യൂണിസ്റ്റ് ഭരണകാലത്ത് പള്ളിക്കകത്തുള്ള പ്രാർത്ഥനയും മറ്റും വിലക്കിയിരുന്നെങ്കിലും പിന്നീട് 91-92 കാലഘട്ടത്തിൽ പള്ളി വീണ്ടും സജീവമാവുകയായിരുന്നു. ഈ പള്ളിക്കകത്തുള്ള നിർമ്മാണ ശൈലി എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും ഓട്ടമൻ ശൈലിയിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. നമുക്കിതിനകത്തുള്ള പെയിൻറ്റിങ്ങുകളും ചെറിയ ഈ വിളക്കുകളും ജനവാതിലുകളും എല്ലാം തന്നെ പഴയ ഓട്ടമൻ കാലഘട്ടത്തിലേക്ക് അല്ലെങ്കിൽ തുർക്കിഷ് ഇൻഫ്ലുവൻസ് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഞാൻ കുറച്ചേറെ നേരം പള്ളിയിലെ ഇമാമുമായി സംസാരിച്ചു. അവിടുത്തെ ഒരു മതവിശ്വാസ രീതിയും പ്രാർത്ഥനാ രീതികളും മറ്റും എല്ലാം ചർച്ച ചെയ്തിട്ടാണ് പള്ളിയിൽ നിന്ന് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയത്. നമുക്ക് ഈ അൽബേനിയയിൽ ഒട്ടാകെ 200,000 ഇത്തരത്തിലുള്ള ബങ്കറുകൾ കാണാൻ പറ്റും.
പലയിടത്തായി ചിലതൊക്കെ ചിലരുടെ പ്രോപ്പർട്ടീസിലൂടെ ചിലതൊക്കെ ചില ഇതുപോലെ നഗരത്തിൻ്റെ ഒത്ത നടക്ക് എല്ലാം കാണാൻ പറ്റും. ഇന്ന് ഇപ്പോൾ അന്നല്ല അന്നും ഇന്നും അത് യൂസ്ലെസ് ആയിട്ടുള്ള സംഭവം തന്നെയായിരുന്നു ഒരു പരിധി വരെ. പലരും പിന്നീട് അത് അവരുടെ മൃഗങ്ങളെ സൂക്ഷിക്കാനും പിന്നെ ചില മറ്റാവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഇതിപ്പോൾ ഒരു പങ്കറാർത്ത് മ്യൂസിയം എന്ന് പറഞ്ഞൊരു മ്യൂസിയമാണ്. ഇതിൻ്റെ അകത്തൊരു മ്യൂസിയം സെറ്റ് ചെയ്തിട്ടുണ്ട്. അൽബീനയുടെ ചരിത്രം, ഇറാനയുടെ ചരിത്രം, അന്നത്തെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റിൻ്റെ ചരിത്രവും കാര്യങ്ങളെല്ലാം പറയുന്നൊരു ഒരു മ്യൂസിയമായിട്ട് മാറ്റിയിട്ടുണ്ട്. ചിലതൊക്കെ അബാണ്ടൻ തീർത്തും ഉപയോഗശൂന്യമാക്കിയിട്ട് അങ്ങനെ മാറ്റിപ്പെടുത്തിയിട്ടുണ്ട് പൊളിഞ്ഞ് പാളീസായിട്ട്. അപ്പം വലിയൊരു തുക ചിലവാക്കിയിട്ട് അന്നത്തെ ജനങ്ങളുടെ പൗരസ്വാതന്ത്ര്യത്തെ എല്ലാം തടഞ്ഞു വെച്ചുകൊണ്ടും മറ്റുള്ള എല്ലാ ആവശ്യങ്ങളും പരിഗണിക്കാതെ ഗവൺമെൻറ് ഇന്ന് ഈ ഒരു രാജ്യത്തെ സംരക്ഷിക്കാനെന്ന് പറഞ്ഞിട്ട് ചിലവാക്കിയ വലിയ തുക ചിലവാക്കിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ബങ്കറുകൾ ഇന്ന് തീർത്തും ഉപയോഗശൂന്യമായിട്ട് കിടക്കുന്ന കാണുമ്പോൾ ഒരു സമയത്ത് ഭയങ്കര സങ്കടവും ഒരു ഒരു കൗതുകമോ എല്ലാം തോന്നും. അതും ഒരൊറ്റ നേതാവിൻ്റെ ഒരു വാശിപ്പുറത്ത് ചെയ്ത സംഭവമാണെന്ന് ഓർക്കും വേണം. ഈ ഒരു ബങ്കറിനെ മ്യൂസിയമാക്കി മാറ്റിയത് എന്തായാലും ഒന്ന് കണ്ടേക്കാന്ന് കരുതി. ഇതിനകത്ത് ഭയങ്കര ഇരുട്ടാണ് നമ്മുടെ ബംഗാർട്ട് മ്യൂസിയം. ടിക്കറ്റിന് ഏകദേശം 400 രൂപയാണ് ഒരാൾക്ക്. കമ്മ്യൂണിസ്റ്റ് ഭരണകാലഘട്ടത്തിൽ അവിടുത്തെ സാധാരണ ജനങ്ങളെ അവർക്കം ചെയ്തിട്ടുണ്ടോ ഇല്ലയെന്ന് അറിയാൻ വേണ്ടിയിട്ടും എല്ലാം കൊണ്ടുവന്നവരെ ചോദ്യം ചെയ്യുന്ന റൂമാണ് ഈ കാണുന്നത്. ലൈറ്റിന് എന്താ പ്രശ്നമുണ്ട് അല്ലെങ്കിൽ കറക്റ്റ് കാണായിരുന്നു. ഇതിനകത്ത് വെച്ചിട്ടാണ് അവരെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നത് ചോദ്യം ചെയ്യുന്നതെല്ലാം. കുറ്റവാളിയാണെന്ന് കണ്ടുകഴിഞ്ഞാൽ ഇപ്പൊ അവിടുന്ന് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് അവർ കുറ്റവാളിയാണെന്ന് കണ്ടുകഴിഞ്ഞാൽ അവരെ കിടക്കുന്ന സെല്ലാണ് ഇതുപോലുള്ള സെല്ലുകളിലാണ് നമ്മള് സാധാരണ കമ്മ്യൂണിസ്റ്റ് കാലഘട്ടത്തിൽ ഒരു കുറ്റവാളിയെ കിടത്താറ്. ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ ശരിക്കും മിനിസ്റ്റേഴ്സിന്റെ ഓഫീസായിട്ട് ഉപയോഗിക്കാൻ പ്ലാൻ ചെയ്തതാണ്. അന്ന് ഈ അന്ന് കൊണ്ടുവച്ച ഈ ഫർണിച്ചറും കാര്യങ്ങളൊക്കെ ഇപ്പോഴും നമുക്ക് കാണാം. ടൈപ്പ്റൈറ്റർ, ഫോണ്, ചെയറ്, ഇതെല്ലാം. പക്ഷെ അതിനുശേഷം ഇന്ന് വരെ ഇതൊരു മിനിസ്റ്ററും ഇത് അവരുടെ ഓഫീസായിട്ട് ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. നമുക്കെല്ലാം സൂപ്പറായിട്ട് കാണാൻ പറ്റും. ഈ ഒരു ഭാഗം ഞാൻ കാണിച്ചു തരാം. മിനിസ്റ്റേഴ്സ് ഇന്റേണൽ അഫയേഴ്സ് ഫ്രം 1913 until 1991. അവരുടെ ഒരു ഓഫീസും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. വൺ ഓഫ് ദി ഫസ്റ്റ് കമ്പ്യൂട്ടർ അന്നത്തെ ഇന്റേണൽ മിനിസ്ട്രി ഓഫ് ഇന്റേണൽ അഫയേഴ്സ് യൂസ് ചെയ്ത കമ്പ്യൂട്ടറാണ് കാണുന്നത്. 1977. മിനിസ്റ്റേഴ്സിന്റെ ബെഡ്റൂം നോക്കിയാലോ. മിനിസ്റ്റേഴ്സിന്റെ ബെഡ്റൂം, മിനിസ്റ്റേഴ്സിന്റെ ബെഡ്റൂം. ഹലോ മിനിസ്റ്റർ, ബെഡ് ഒരു സുഖമില്ല, സാധാരണ ബെഡ്. തൊടാൻ പറ്റില്ല, മിക്കതും ടച്ച് ചെയ്യാൻ പറ്റില്ല. ഒന്നും പറഞ്ഞില്ല. ഇവിടെ ഫോണുണ്ട്, ചെറിയൊരു ടേബിൾ ലാമ്പ് ഉണ്ട്, ഈ ഒരു ബെഡും ഉണ്ട്. ഇതെല്ലാം മരത്തിന്റെ ഫിനിഷിംഗ് ആണ്. ഇതെല്ലാം മരമാണ്. ഈവൻ ഫ്ലോർ ആയാൽ പോലും മരമാണ്, നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് ഇവിടത്തെ ഹീറ്റിംഗിന്റെ സംവിധാനവും കാര്യങ്ങളും എല്ലാം ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പൊ ഇതായിരുന്നു മിനിസ്റ്റേഴ്സിന്റെ റൂം. അത്ര വലിയ പോഷ് റൂം ഒന്നും ആയിരുന്നില്ല എന്ന് നമുക്ക് ഇവിടെ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും. That's it. There you go. Carpet. അതാണ് ബങ്കാർട്ടിൻ്റെ എൻട്രി എന്ന് പറയുന്നത്. ആ ബങ്കിലൂടെ നമ്മൾ കയറി ഇതാണ് എക്സിറ്റ്. ഇതിലെ പുറത്തിറങ്ങും. ഞാൻ പറഞ്ഞല്ലോ അന്നത്തെ നേതാവ് എൻവർ ഹോജ, അദ്ദേഹം ശരിക്കും പറഞ്ഞൊരു പാരനോയിഡ് ആയിരുന്നു. ശരിക്കും കുറച്ചൊന്ന് അനാവശ്യമായിട്ട് ഭയന്നിരുന്നു വലിയൊരു അറ്റാക്ക് വരും,
ന്യൂക്ലിയർ ബോംബ് അറ്റാക്ക് അമേരിക്ക നടത്തും എന്നൊക്കെ. അതിനെതിരെ അതിനെ ചെറുക്കാൻ വേണ്ടിയിട്ട് പുള്ളി ഇതുപോലുള്ള ബങ്കുകളും കാര്യങ്ങളൊക്കെ എല്ലാം നാടൊട്ടാകെ പണിത് വെച്ചു ശരിക്കും പറഞ്ഞാൽ. ഇന്നിപ്പം അതിലൊന്നിനെ ഇതുപോലൊരു ആർട്ട് മ്യൂസിയം ആക്കി മാറ്റിയിരിക്കുകയാണ്. അത് ആക്ച്വലി നല്ലൊരു തീരുമാനമായിട്ട് തോന്നുന്നു, സൂപ്പറായിരുന്നു. എന്തായാലും ഇതിൻ്റെ അകത്തുള്ള എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് അൽബേനിയെ പറ്റി, അന്നത്തെ കമ്മ്യൂണിസ്റ്റ് കാലഘട്ടത്തിൽ എങ്ങനെയായിരുന്നു അൽബേനിയ പോയത്, ആളുകളുടെ അന്നത്തെ ജീവിതങ്ങൾ എങ്ങനെയായിരുന്നു, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഇതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ ഏറെക്കുറെ മനസ്സിലാക്കാനും പറ്റും. അതിൻ്റെ കുറേ ഫോട്ടോഗ്രാഫ്സ്, വീഡിയോസ്, അന്ന് അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പല കാര്യങ്ങളുടെ ഒരു ഒറിജിനലായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ അതുപോലെ തന്നെ നിലനിർത്തിയിട്ടുമുണ്ട്. ക്യാമറയും കാര്യങ്ങളും അലൗഡാണ്, പക്ഷേ ഭയങ്കര ഇരുട്ടായിരുന്നു, അതുകൊണ്ട് ഗോപ്രോ യൂസ് ചെയ്യാൻ പറ്റില്ല. ഞാൻ കൂടുതൽ ഐഫോണിലാണ് എടുത്തത്. ഏകദേശം വിശപ്പിൻ്റെ വിളി വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ലഞ്ച് നമ്മൾ രാവിലെ ഭക്ഷണം കഴിച്ചില്ല, ആ റെസ്റ്റോറൻറ്റിലൊന്ന് പോയി നോക്കാമെന്ന് കരുതി. അവിടുത്തെ സ്പെഷ്യൽ എന്താണെന്ന് നോക്കാം, അതൊന്ന് ഓർഡർ ചെയ്യാമെന്ന് കരുതി. എന്താണ് അത് സ്പെഷ്യൽ നോക്കിയിട്ട്, ഇനി അതെല്ലാന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും റെസ്റ്റോറൻറ്റ് വഴിയിൽ വെച്ച് കാണുകയാണെന്നുണ്ടെങ്കിൽ അത് നോക്കാമെന്ന് കരുതി. എന്തായാലും അൽബേനിയൻ ഫുഡ് തന്നെ ട്രൈ ചെയ്യാൻ ശ്രമിക്കും, ട്രൈ ചെയ്യും. ഐ മീൻ വേറെ ഒന്നും ട്രൈ ചെയ്തിട്ട് കാര്യമില്ലല്ലോ, നമ്മൾ അൽബേനിയയിലല്ലേ. Two people? Yes, two people. One person. You want to buy this? We have a seafood, isn't it? Seafood not good, don't buy. No. Chicken mainly. This is chicken? Mish? Yes. Mish? No chicken. No chicken. Mish? Beef. Okay. Okay, one, oh, different one. I want a different one. Okay, then do it different beef. Okay, one and beef and one chicken shish. One protein, yeah. And one chicken shish kebab. Ah, chicken, yeah, shish kebab. Yeah. Okay, for drink? One. Put a tip, that's a beef kebab. This is popular beef. Beef is very good. It's not a good thing. 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 ഇവിടെ കുറച്ച് സോൾട്ട് ഉണ്ട്, ഉള്ളി ഉണ്ട്, ഫ്രഷ് ഒണിയൻ, പിന്നെ കെബാബ് ഫ്രഷ് ആയിട്ട് ഇവിടെ ഗ്രിൽ ചെയ്ത് കൊണ്ടുവന്നാണ്. ആദ്യത്തെ ഒരു പീസ് ഒന്ന് വൈറ്റ് ചെയ്ത് കൊണ്ടുവന്നു. സൂപ്പർ, നല്ല ടേസ്റ്റ് ഉണ്ട്. ചെറിയൊരു പീസ് ബ്രെഡ്, ചെറിയൊരു പീസ് മീറ്റ്, കുറച്ച് ഉള്ളി മിക്സ് ചെയ്ത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ബീഫിൻ്റെ കബാബ് ചിക്കൻ ചീസാണ്. ചിക്കൻ ചീസ് ഒരു ചെറിയ കഷ്ണം ഒന്ന് കഴിച്ചു വന്നിട്ട് സാധനം. മൈൽഡ് ഫ്ലേവർ, മൈൽഡായിട്ടുള്ള ഫ്ലേവർ. ഇതാകെ 100 രൂപയേ ഉള്ളൂ ഈ ഒരു സ്റ്റിക്കിന്. ഈ ഒരു റെസ്റ്റോറൻറ്റിൽ 100 രൂപയേ ഉള്ളൂ ആക്ച്വലി. ഇപ്പോൾ ലഞ്ച് കഴിഞ്ഞു. ലഞ്ച് കഴിച്ചത് ഇവിടുത്തെ ഒരു ഫേമസ് ആയിട്ടുള്ള തിരാന സ്ക്വയറിനകത്തുള്ള ഒരു പോപ്പുലർ ആയിട്ടുള്ള റെസ്റ്റോറൻ്റ് എന്നാണ് ഞാൻ കഴിച്ചതെന്നാണെങ്കിൽ. നമ്മൾ കെബാബ് മേടിച്ച്, ബീഫ് കെബാബ് മേടിച്ച്, പിന്നെ ചിക്കൻ ഷീഷ്, ബ്രെഡ്, പിന്നെ ഒരു ഡ്രിങ്കും, ഇതെല്ലാം കൂടെ 400 രൂപ. ഇന്ത്യൻ റുപ്പീസ് 400 രൂപ ആയിട്ടുള്ളൂ. ബീഫ് കെബാബ് എന്ന് പറഞ്ഞാൽ ഒരുപാടുണ്ടായിരുന്നു. നമ്മളെ വയറ് ഫുള്ളാവാൻ ഭാഗത്തിലുണ്ടായിരുന്നു ശരിക്കും. അത് ഒരാളുടെ മീലെന്ന് പറഞ്ഞു, പക്ഷെ രണ്ടുപേരുടെ മീലിലുള്ളതുണ്ടായിട്ട് എനിക്ക് തോന്നി, എൻ്റെ ഒരു ശരീരപ്രകൃതവും കാര്യങ്ങളൊക്കെ വെച്ചിട്ട്. പിന്നെ അതിനകത്ത് ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട്, എല്ലാവരും പലതരത്തിലുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്യുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു അതിൻ്റെ അകത്ത് നമുക്ക് ബീഫ് കിട്ടും, പോർക്ക് കിട്ടും, ഈവൻ ബേക്കൺ, ചിക്കൻ, അങ്ങനെ എല്ലാ തരത്തിലുള്ള മീറ്റും കാര്യങ്ങളെല്ലാം തന്നെ ഈ ഷീഷായിട്ടും കെബാബായിട്ടും എല്ലാം തന്നെ അതിനകത്ത് അവൈലബിളാണ്. അപ്പോൾ ഒരു വേറിട്ടൊരു ഫുഡായിട്ട് തോന്നി. മീൻസ് ടിപ്പിക്കൽ ടർക്കിഷ് ഫുഡല്ല, എന്നാലും ടർക്കിഷ് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള ഒരു അൽബേനിയൻ, ഒരു ബാൽക്കൻ സ്റ്റൈൽ ഫുഡ്. എന്തായാലും നല്ലതായിരുന്നു.